അപ്പോൾ തന്നെ പാർട്ടി ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ജില്ലാ നേതൃത്വത്തിൽ ഇന്ത്യൻ ആളുകളെ അറിയിച്ചിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ രീതിയിലുള്ള റെസ്പോൺസാണ് ഉണ്ടായത്. ഒന്നും പേടിക്കാനില്ല എന്നാണ് പറഞ്ഞത്. വനിതാ അംഗങ്ങൾ പറയുന്നു, വനിതാ ഭരണസമിതി അംഗങ്ങൾ പറയുന്നു, മിനിറ്റ്സ് ബുക്കിൽ ആ വലിയൊരു ഭാഗം ബ്ലാങ്കാക്കി ഇട്ടിട്ടാണ് ഞങ്ങളെക്കൊണ്ട് ഒപ്പിടിച്ചിരുന്നത്. മിനിറ്റ്സ് ബുക്ക് വായിക്കുക എന്നുള്ള ഒരു നടപടിയെ അവിടെ ഉണ്ടായിരുന്നില്ല. വലിയ വലിയ സംഖ്യക്കുള്ള ഇടപാടുകളൊക്കെ. സെക്രട്ടറി നമസ്കാരം. കേരളത്തിലെ സാധാരണക്കാരന്റെ ദൈനംദിന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് സഹകരണ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകൾ. സാധാരണക്കാരൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ തുടർ പഠനത്തിനോ അല്ലെങ്കിൽ ഉന്നത പഠനത്തിനോ വിവാഹത്തിനോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനോ വൃദ്ധരായ മാതാപിതാക്കളെ ചികിത്സിക്കുന്നതിനോ വേണ്ടിയോ എല്ലാം ലോണുകൾ തരപ്പെടുത്തുന്നതിന് സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന കേന്ദ്രങ്ങൾ സഹകരണ ബാങ്കുകൾ തന്നെയാണ്. ആരംഭകാലത്ത് സഹകരണ ബാങ്കുകളുടെ ആസ്തിയും മൂല്യവും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന പകിട്ടൊന്നും സഹകരണ സ്ഥാപനങ്ങൾക്ക് പണ്ട് കാലത്തുണ്ടായിരുന്നില്ല. എന്നാൽ കാലക്രമേണ സഹകരണ ബാങ്കുകളുടെ ആസ്തി കൂടി, മൂല്യം കൂടി, അവിടുത്തെ നിക്ഷേപങ്ങൾ കൂടി. അതുകൊണ്ട് തന്നെ സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസാരിധ്യത്തിൽ ഇരിക്കുന്നവർക്ക് കുറച്ച് ഗരിമയും പ്രശസ്തിയും വന്നുകൂടി. അതോടുകൂടി തന്നെ രാഷ്ട്രീയ നേതാക്കളെല്ലാവരും തന്നെ സഹകരണ ബാങ്കിൻ്റെ തലപ്പത്തെത്തുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭരണ സാരഥ്യം വഹിക്കുവാൻ മത്സരമായി. ഈ മത്സരത്തിൽ പലരും രാഷ്ട്രീയ കക്ഷി ഭേദങ്ങളുടെ വലുപ്പ ചെറുപ്പങ്ങളനുസരിച്ച് സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണ സാരഥ്യം കൈയാളുകയുണ്ടായി. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് സഹകരണ സ്ഥാപനങ്ങളുടെ ഉയർച്ചയും തകർച്ചയുമാണ് കേരളം കണ്ടത്. കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള നിക്ഷേപമുള്ള പല സഹകരണ ബാങ്കുകളും ഇന്ന് തകർച്ചയുടെ വക്കിൽ തന്നെയാണ്. അടുത്ത കാലത്ത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന കോടികളുടെ തിരിമറികളും കള്ളപ്പണം വെളുപ്പിക്കലും നിക്ഷേപകരുടെ പണം നഷ്ടമായ കഥകളെല്ലാം കേരളം കണ്ടറിഞ്ഞു. ഇപ്പോഴും കേരളത്തിലെ പല സഹകരണ ബാങ്കുകളിലും, അതായത് കരുവന്നൂരിന് ശേഷം കേരളത്തിലെ പല സഹകരണ ബാങ്കുകളിലും സമാനമായ പല തട്ടിപ്പുകളും ക്രമക്കേടുകളും നടക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നമ്മളറിയുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് കേന്ദ്രീകരിച്ച് ആദ്യ പിണറായി വിജയൻ സർക്കാരിലെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന എ.സി. മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്നുള്ള കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ED കൃത്യമായി കേരളത്തിൽ തൃശ്ശൂരിലും എറണാകുളത്തുമായി സഹകരണ സ്ഥാപനങ്ങളിൽ റെയ്ഡുകൾ നടത്തുന്നു. ഏതാണ്ട് 45 സഹകരണ ബാങ്കുകൾ ED നോട്ടത്തിൽ തന്നെയാണ്. അതായത് ED നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവിടെയും കാലക്രമത്തിൽ റെയ്ഡുകൾ ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ അറിയുന്നു. റെയ്ഡ് നടത്തിയ പല സഹകരണ ബാങ്കുകളിൽ നിന്നും ക്രമക്കേടുകളുടെ വിലപ്പെട്ട രേഖകൾ ED കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. എ.സി. മൊയ്തീൻ്റെ വീട് വരെ 22 മണിക്കൂർ നേരം ED റെയ്ഡ് ചെയ്തു വിലപ്പെട്ട രേഖകൾ കണ്ടെടുത്തു. എ.സി. മൊയ്തീനെ ED പല പ്രാവശ്യവും ചോദ്യം ചെയ്യാൻ വിളിച്ചു. എ.സി. മൊയ്തീൻ ചെന്നില്ല, ഒരു പ്രാവശ്യം മാത്രമാണ് ചോദ്യം ചെയ്യലിന് ചെന്നത്. ഇനി വീണ്ടും ED നോട്ടീസ് അയച്ചിരിക്കുന്നു. എ.സി. മൊയ്തീനെ ഇനി ഒരു പ്രാവശ്യം കൂടി ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് അറസ്റ്റിലേക്ക് നീളും എന്നുള്ള വാർത്തകൾ പരക്കുന്നു. തൃശൂർ മുൻ MLA ആയ MK കണ്ണനെ ഇന്നലെ ED ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നു. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് MK കണ്ണൻ ED മുമ്പിൽ ഹാജരായത്. കേരളത്തിലെ ആകമാനമുള്ള സഹകരണ ബാങ്കുകളിൽ ഇപ്പോൾ ക്രമക്കേടുകൾ നടക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ തിരുവനന്തപുരത്തും സഹകരണ ബാങ്കിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് സമാനമായ തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ താറുമാറാക്കുന്ന ഇത്തരം പ്രവണതകൾക്ക് എന്നു മുതലാണ് ഇത്തരത്തിൽ മൂർച്ച കൂടിയത് എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണക്കാരൻ മൂക്കത്ത് പേരിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത്. കോടികളുടെ നിക്ഷേപം ഉള്ള സഹകരണ ബാങ്കുകൾ ബോർഡ് മെമ്പേഴ്സും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുള്ള സഹകരണ ബാങ്കുകളിലെ ഭരണാധികാരികൾ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കെട്ടുകാര്യസ്ഥതയോടുകൂടി ഭരിച്ച് നാടിനെ കുട്ടിച്ചോറാക്കുന്ന, നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ വരെ കുട്ടിച്ചോറാക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത്തരം പ്രവണതകളെക്കുറിച്ച്, അതായത് കരുവന്നൂരിന് സമാനമായ രീതിയിൽ കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളിലും തട്ടിപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പൊതുകാര്യ പ്രസക്തനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ പറയുന്നത്. നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ കട്ടുമുടിച്ചുകൊണ്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഓരോരുത്തരും അവനവൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലെ സംഖ്യകൾ കൂട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സമ്പാദ്യം കൂട്ടുന്നതിന് വേണ്ടി പൊതുജനത്തിൻ്റെ
മുതൽ പൊതുമുതൽ കട്ടുമുടിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. പാവപ്പെട്ട ജനം മുണ്ടുമുറുക്കി കൊടുത്ത് അവന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നല്ലൊരു ശതമാനം നാളേക്ക് വേണ്ടി മക്കളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിന് വേണ്ടി കരുതി വയ്ക്കുന്ന തുകയാണ് ഇത്തരം കൊള്ളക്കാർ കട്ടെടുക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പല സഹകരണ ബാങ്കുകളിലും ഇപ്പോൾ കൊള്ളയ്ക്ക് പകൽ കൊള്ളയ്ക്ക് സമാനമായ സംഭവങ്ങൾ തന്നെയാണ്, തട്ടിപ്പുകൾ തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത്. നാട്ടിൽ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ വരെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇടപാടുകൾ സഹകരണ ബാങ്കിൽ നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. കള്ളപ്പണം വെളുപ്പിക്കുവാൻ ഏറ്റവും സുരക്ഷിതത്വമായ മാർഗം ഇപ്പോൾ സഹകരണ ബാങ്കുകളാണ് എന്നുള്ളതാണ്. അതുപോലെ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുവാനും നിരോധിക്കപ്പെട്ട സംഘടനകളുടെ പണം സൂക്ഷിക്കുവാനും പറ്റിയ സുരക്ഷിതമായ ഇടം സഹകരണ ബാങ്കുകളാണ് എന്നുള്ള ഒരു കിംവദന്തി തന്നെയാണ് ഇപ്പോൾ നാട്ടിൽ പരന്നിരിക്കുന്നത്. അതായത് നാട്ടിലെ എല്ലാവിധ അക്രമങ്ങൾക്കും എല്ലാവിധ അക്രമകാരികളുടെയും സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഒരു കേന്ദ്രമായി കേരളത്തിലെ സഹകരണ ബാങ്കുകൾ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളെ അങ്ങനെ മാറ്റിയിരിക്കുന്നു. ഇവിടെ സാധാരണക്കാരൻ്റെ പണവും സ്വസ്ഥതയും ആണ് നഷ്ടപ്പെടുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. പല ജീവനക്കാരും, അതായത് സഹകരണ ബാങ്കിൽ നിക്ഷേപം, ആയുഷ്കാല നിക്ഷേപങ്ങൾ, ജോലിയെടുത്ത് കിട്ടിയ പണം നിക്ഷേപിച്ചിരുന്ന പലരും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കരുവന്നൂരിൽ പല സഹകാരികളും പല നിക്ഷേപകരും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, അതായത് സഹകരണ മേഖലയിൽ നടക്കുന്ന കെടുകാര്യസ്ഥതയെക്കുറിച്ച്, പകൽക്കൊള്ളയെക്കുറിച്ച് പിണറായി വിജയൻ്റെ സംരക്ഷണം ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ പിണിയാണുകൾ നടത്തുന്ന ഇത്തരം കള്ളത്തരങ്ങളെ പൊളിച്ചു കാണിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. കേരളത്തിലെ സഹകരണ മേഖല ആദ്യം അത്യന്തം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒന്നാണ്. യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കുകളുണ്ട്, എൽ ഡി എഫ് ഭരിക്കുന്ന ബാങ്കുകളുണ്ട്. അപൂർവത്തിൽ അത്യപൂർവമായിട്ടെങ്കിലും ബി ജെ പി ഭരണസാരഥ്യം കൈയാളുന്ന സഹകരണ സ്ഥാപനങ്ങളുമുണ്ട്. ഇവിടെയൊക്കെ ജനങ്ങൾ വലിയ തോതിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് ഒരാവശ്യത്തിന് ഓടിച്ചെന്നാൽ ഒരു വായ്പ കിട്ടുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ നമ്മുടെ അധ്വാനിച്ച കാർഷിക മേഖലയിലാണെങ്കിലും സേവന മേഖലയിലാണെങ്കിലും അധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടായ മിച്ചമൂല്യം, നമ്മുടെ സമ്പാദ്യം നിക്ഷേപിക്കാവുന്ന, വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു സ്ഥലമായിട്ടാണ് മലയാളികൾ ഈ സഹകരണ സ്ഥാപനങ്ങളെ കണ്ടത്. പക്ഷേ പിൽക്കാലത്ത് ഈ സഹകരണ സ്ഥാപനങ്ങളുടെ മൂലധനം വർദ്ധിക്കും, ലാഭം വർദ്ധിക്കും. ഇതിൻ്റെ പ്രസിഡൻറ്റും മറ്റ് ഭാരവാഹികളൊക്കെ ആയിട്ടിരിക്കുന്നത് വലിയൊരു സാമൂഹ്യ അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രതാപം വർദ്ധിച്ചു, അധികാരം വർദ്ധിച്ചു, കൈയാളുന്ന പണത്തിൻ്റെ തോത് വർദ്ധിച്ചു. അപ്പോൾ ആ ഒരു ചെറിയ വിഭാഗം ഭാരവാഹികളെങ്കിലും അല്ലെങ്കിൽ ജീവനക്കാരെങ്കിലും അനിയന്ത്രിതമായ രീതിയിൽ അധികാരം കൈയാളാൻ തുടങ്ങി. മാത്രവുമല്ല, ഈ കള്ളപ്പണം സൂക്ഷിക്കുന്നതിന് ഏറ്റവും നല്ല എളുപ്പമാർഗമായിട്ട് സഹകരണ ബാങ്കുകൾ മാറി. നോട്ട് പിൻവലിച്ച സമയത്തൊക്കെ പ്രത്യേകിച്ചും ആ ചില പ്രത്യേക സഹകരണ ബാങ്കുകൾ വഴിയാണ് ഈ നിരോധിക്കപ്പെട്ട നോട്ടുകൾ മാറിയെടുത്ത് പണം വെളുപ്പിക്കലിൻ്റെ ഒരു കേന്ദ്രമായിട്ട് സഹകരണ ബാങ്കുകൾ മാറി. കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഈ രംഗത്ത് ഉണ്ടാകണമെന്നൊരു ആവശ്യം ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സഹകരണ ബാങ്കുകളെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ ക്യാമ്പയിൻ നടന്നു. അന്ന് തന്നെ ഏകദേശം അറിയാമായിരുന്നു ഇത് ഈ കള്ളപ്പണം സംഭരിച്ചിട്ടുള്ളത് സഹകരണ ബാങ്കിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഭരണസമിതികളുടെ ഭാഗത്തു ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ ആ ആശങ്കകളെ കൂടുതൽ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് കരുവന്നൂർ കോഓപ്പറേറ്റീവ് ബാങ്ക്, പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മറ്റ് പല ബാങ്കുകൾ, മൂസ്പെറ്റ് ബാങ്ക് അല്ലെങ്കിൽ അയ്യന്തോൾ ബാങ്ക്, തൃശ്ശൂർ സർവീസ് ബാങ്ക്, പാലാ നിയോജകമണ്ഡലത്തിലും പൂഞ്ഞാറിലുമൊക്കെ ഉള്ള നിരവധി സഹകരണ സ്ഥാപനങ്ങൾ, ഇതൊക്കെ തകർച്ചയുടെ വക്കിലാണ്. കോടാനുകോടി രൂപയാണ് ഇവിടെ നിന്ന് കളവ് പോയിട്ടുള്ളത്. അതിനേക്കാളും ഭയാനകമായ കാര്യം പണം വെളുപ്പിക്കലിന് ഈ സഹകരണ ബാങ്കുകൾ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. തീവ്രവാദ പ്രവർത്തനത്തിന് കൊണ്ടുവരുന്ന പണം അതും സഹകരണ ബാങ്കുകൾ വഴിയാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് വ്യക്തമായിരിക്കുന്നു. എൻഫോഴ്സ്മെൻറ്റുകാർ കരുവന്നൂർ ബാങ്കിലും അല്ലെങ്കിൽ അതിന് സമീപത്തുള്ള മറ്റ് ബാങ്കുകളിലുമൊക്കെ പരിശോധനകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ സി പി എം നേതൃത്വം ആദ്യം മധ്യാന്തം സംശയത്തിൻ്റെ നിഴലിലാണ്. സത്യസന്ധരെ നമ്മളൊക്കെ വിചാരിച്ചിരുന്ന എ സി മൊയ്തീൻ പോലും ഇ ഡിയുടെ നിരന്തരമായ ചോദ്യം ചെയ്യൽപ്പെട്ട് ഒരു കാലാകത്ത് ഒരു കാലം പുറത്തുമായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ബേബി മാഷ്, അതിനുശേഷം സെക്രട്ടറിയായ രാധാകൃഷ്ണൻ, മന്ത്രി രാധാകൃഷ്ണൻ, പിന്നെ മൊയ്തീൻ, അങ്ങനെ എം ഒ വർഗീസ് പോലെയുള്ള ആളുകളൊക്കെ ഈ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്.
അപ്പോൾ പല ആളുകളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ആരുടെ വീട്ടിലാണ്, എപ്പോഴാണ് എൻഫോഴ്സ്മെൻറ്റുകാർ മുട്ടി വിളിക്കുക എന്നറിയാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അന്വേഷണത്തിൻ്റെ തുടർച്ചയായിട്ട് NIA അന്വേഷണം ഉണ്ടാവുമോ? തീവ്രവാദ പ്രവർത്തനത്തിന് ഇവരെന്തുമാത്രം സഹകരണം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അടക്കം പുറത്തു വരാനിരിക്കുകയാണ്. അപ്പോൾ CPM നേരത്തെ ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടി എന്ന ഒറ്റ എന്താണ് ഒരേ ഒരു വാമൊഴിയിൽ അല്ലെങ്കിൽ ഒരേ ഒരു പല്ലവിയിൽ ഉറച്ചു നിൽക്കുകയാണ്. കേന്ദ്രം ഇടപെടുന്നു, കേന്ദ്രം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ നാട്ടിൽ വില പോകുമോ എന്നറിയില്ല. ഇപ്പോൾ CPM-കാരായ ഭരണസമിതി അംഗങ്ങൾ തന്നെ പറയുന്നു, ഞങ്ങൾ ഈ തട്ടിപ്പ് നടന്ന സമയത്ത് അപ്പോൾ തന്നെ പാർട്ടി ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരുന്നു, ജില്ലാ നേതൃത്വത്തിൽ ഇന്ന ആളുകളെ അറിയിച്ചിരുന്നു, അവരുടെ ഭാഗത്തു നിന്ന് ഇന്ന രീതിയിലുള്ള റെസ്പോൺസാണ് ഉണ്ടായത്, ഒന്നും പേടിക്കാനില്ല എന്നാണ് പറഞ്ഞത്. വനിതാ അംഗങ്ങൾ പറയുന്നു, വനിതാ ഭരണസമിതി അംഗങ്ങൾ പറയുന്നു, മിനിറ്റ്സ് ബുക്കിൽ ആ വലിയൊരു ഭാഗം ബ്ലാങ്കാക്കി ഇട്ടിട്ടാണ് ഞങ്ങളെക്കൊണ്ട് ഒപ്പിടിച്ചിരുന്നത്. മിനിറ്റ്സ് ബുക്ക് വായിക്കുക എന്നുള്ള ഒരു നടപടിയെ അവിടെ ഉണ്ടായിരുന്നില്ല. വലിയ വലിയ സംഖ്യക്കുള്ള ഇടപാടുകളൊക്കെ സെക്രട്ടറി പ്രാദേശിക നേതാവ് കൂടിയാണ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ബാങ്കിൻ്റെ സെക്രട്ടറി ഇത് പിന്നീട് എഴുതി ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ തികച്ചും നിരപരാധികളാണ്, നിരപരാധികളായി ഞങ്ങൾ ജയിലിൽ പോവുകയും യഥാർത്ഥത്തിൽ പണം തട്ടിയ ആളുകൾ യോഗ്യന്മാരായിട്ട് നടക്കുകയും ചെയ്തു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞായിട്ട് ഭാവിക്കുന്നില്ല, അദ്ദേഹം അങ്ങനെ അമ്മിക്കുഴക്ക് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. ഒന്നാമത് സഹകരണ ബാങ്കുകൾ വിശ്വസിച്ച് പണമിട്ട ആളുകൾ മുഴുവൻ പരിഭ്രാന്തരാണ്. കരുവന്നൂർ ബാങ്കിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ ബാങ്കിലും പണം നിക്ഷേപിച്ച ആളുകൾ പരിഭ്രാന്തിയിലാണ്. അതിനടുത്ത ഘട്ടത്തിൽ ഇവരൊക്കെ അവിടെ നിന്ന് ആ നിക്ഷേപം പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപം പിൻവലിച്ചാൽ സഹകരണ മേഖല മൊത്തം തകരും, കോഴിമുട്ട പൊട്ടുന്ന പോലെ. ഈ വിശ്വാസം നഷ്ടപ്പെട്ടാൽ സഹകരണ സ്ഥാപനങ്ങൾ പൂർണ്ണമായ തകർച്ചയിലേക്ക് പോകും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ പോലും വലിയ തകർച്ചയിലേക്ക് പോകും ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ പണം മോഷ്ടിച്ച ആളുകൾക്കെതിരെ ഫലപ്രദമായ നടപടി ഉണ്ടാകുന്നില്ല, അത് ഉണ്ടാകാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. നേരത്തെ ബ്ലേഡ് കമ്പനികൾ പൊളിഞ്ഞ പോലെ, അല്ലെങ്കിൽ പിന്നീട് ഈ ചില ചിട്ടി കമ്പനികൾ തകർന്ന പോലെ വലിയ തകർച്ചയിലേക്ക് പോകുന്നു. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഇത് വലിയൊരു ആഘാതം ഏൽപ്പിക്കും. സാധാരണക്കാരുടെ പണം കോടാനുകോടി രൂപ അപഹരിക്കപ്പെട്ടതും പോവും. പിന്നെ ഈ ബാങ്കുകൾ തകരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാകും. അപ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ ഇപ്പോൾ വലിയ ഒരു തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത്. ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹകരണ മേഖല വലിയ തകർച്ചയിലേക്ക് പോകും. പിന്നെ ആ സംസ്ഥാന കേന്ദ്രത്തെ കുറ്റം പറയും, കേന്ദ്രം സംസ്ഥാനത്തെ കുറ്റം പറയും, ഭരണപക്ഷത്തുള്ള പാർട്ടികൾ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷക്കാർ ഭരണപക്ഷക്കാരെയും ചെയ്ത് പറയും. അതിനപ്പുറത്ത് ഇത് വലിയൊരു തകർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു കാരണവശാലും സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കുകയില്ല.